പുനലൂർ അച്ചൻകോവിൽ ശാസ്താക്ഷേത്രത്തിൽ വിഷുദർശനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പരശുരാമ നിർമ്മിതമെന്നറിയപ്പെടുന്ന ശാസ്താക്ഷേത്രത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് വിഷുദർശിക്കാൻ എത്തുന്നത്. വിഷു ദിവസം നിരവധി ഭക്തജനങ്ങളാണ് അച്ചൻകോവിലിൽ വിഷുക്കണി ദർശിക്കാൻ എത്തുന്നത്. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അച്ചൻകോവിൽ ശാസ്താക്ഷേത്രം. കേരളത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഐതിഹ്യം. ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ മലയാളികളെക്കാൾ തമിഴ്നാട്ടിലുള്ള ഭക്തന്മാരെയാണ് ഇവിടം കൂടുതൽ ആകർഷിച്ചു വരുന്നത്. ആരണ്യശാസ്താക്ഷേത്രങ്ങളിലൊന്നായ ഇവിടെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താ സങ്കല്പമാണ്. വളരെ വിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ ചടങ്ങ് ചിട്ടയെന്ന് പറയുന്നത്. രാവിലെ 5 മണിക്ക് നിർമാല്യത്തോടുകൂടിയാണ് നിർമാല്യ ദർശനത്തോടുകൂടി ക്ഷേത്ര നട തുറക്കുന്നത്. പിന്നെ 5 നേരം പൂജയാണ്. രാവിലത്തെ ഒരു ശിവേലി, ഉച്ചശിവേലിയോടുകൂടി ഉച്ചയോടെയുള്ള പൂജ ഏകദേശം 12 മണിയോടുകൂടി നടയടയ്ക്കും. തിരക്കുള്ള ദിവസങ്ങളിൽ ഇപ്പം ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത്, അതായത് യാത്ര ചെയ്ത് വരാനൊക്കെ ഉള്ള പണ്ടത്തെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ക്ഷേത്രം ചിലപ്പോൾ 1 മണി 2 മണി വരെയൊക്കെ അങ്ങനെ നിൽക്കാറുണ്ട്. ഇപ്പം പിന്നെ റോഡ് ഗതാഗതങ്ങളൊക്കെ നല്ല രീതിയിലായതുകൊണ്ട് അരിമുക്കുവഴിയുള്ള റോഡൊക്കെ ഇപ്പം സഞ്ചാരമൊക്കെ മാറ്റി നല്ല രീതിയിൽ അതിട്ടുള്ളതുകൊണ്ട് അമൃത ഭഗവാന്റെ ഒരു കയ്യിൽ അരസനായിട്ടാണ് തമിഴിൽ പറഞ്ഞാൽ അരസൻ, രാജാവ്, രാജാവിന് തുല്യനായിട്ട് രാജാവിനെ പോലെയാണ് ഭഗവാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥിതിയിൽ ഒരു കയ്യിൽ അമൃത ആണ് എന്നാണ് സങ്കല്പം. അപ്പോൾ ആ അമൃത നമ്മളിവിടെ മരുന്നായിട്ട്, അതായത് സർപ്പദംശനം ഏറ്റുവരുന്ന ആളുകൾക്ക് ആ കയ്യിൽ ചന്ദനവും നമ്മുടെ തീർത്ഥകിണറിൽ നീലക്കൊടുവേലി അതുപോലെ പിന്നെ കരിമഞ്ഞൾ ഇങ്ങനെയുള്ള അമൂല്യ ഔഷധങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ടുള്ള പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തീർത്ഥവും നമ്മുടെ ഭഗവാന്റെ കയ്യിലെ ചന്ദനവും ഈ ചന്ദനവും ആണ് നമ്മൾ ഈ സർപ്പദംശനം ഏറ്റുവരുന്നവർ കൊടുക്കുന്നത്. പത്തനാപുരം അലിമുക്കിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വനത്തിലൂടെ പാതയുണ്ട്. തമിഴ്നാട്ടിലെ തെങ്കാശി വഴിയും ക്ഷേത്രത്തിലെത്താം. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ പ്രവേശനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും വിഷുക്കണി ദർശനമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ മേടവിഷുവിനും എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും പുനലൂരിൽ നിന്നും അഴിമുക്ക് വഴി വരാനുള്ള സൗകര്യമുണ്ട്. റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ.